പെൺമക്കൾ അപമാനമാണെന്ന് കാണുന്ന ഒരു നാട്ടിൽ വന്ന്, പെൺമക്കൾ ഒരു ഭാരമാണെന്ന് കാണുന്ന നാട്ടിൽ വന്ന്, പെണ്ണ് ജനിച്ചാൽ തലകുനിച്ച് നടക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ നാല് പെൺമക്കളുടെ വാപ്പയാണെന്ന് അഭിമാനത്തോടെ ആ നാല് പെൺമക്കൾക്കും വാത്സല്യത്തിന്റെ മധുവും നിധിയും നൽകിയിട്ട് ആനന്ദത്തോടെ അടച്ചുകൂട്ടിയിട്ട് പെൺജന്മം ഒരു പുണ്യമാണെന്ന് പറഞ്ഞ്, പെൺകുഞ്ഞിനെ പരിപാലിക്കുന്നത് സ്വർഗലബ്ധിയുടെ കാരണമാണെന്ന് പറഞ്ഞ ഒരു നേതാവിന്റെ സംഹിതകളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കുഴിച്ചു മൂടാൻ അനുവദിക്കാൻ പറ്റുമോ? മക്കളെ, പറ്റൂല. ഏതെങ്കിലും ചില തുട്ടൂരങ്ങളുടെ വരട്ട് ന്യായങ്ങളുടെ കീഴിൽ മതത്തിന്റെ മൂല്യങ്ങളെ കബറടക്കാൻ അനുവദിക്കൂല. കാരണം നമ്മുടെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്തൊരു നേതാവിനും ഇത്ര കൃത്യമായിട്ട് സ്ത്രീ അവകാശത്തിന്റെ നിയമങ്ങളും സംഹിതകളും പ്രയോഗങ്ങളും പറയാനില്ല. നിയമങ്ങളും സംഹിതകളും പ്രയോഗങ്ങളും പറയാനില്ല. ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ സ്ത്രീകൾക്ക് അവകാശം കിട്ടിയതുപോലെ ലോകത്തൊരു ഭരണകൂടത്തിനും സ്ത്രീക്ക് അവകാശം കിട്ടിയില്ല. നമ്മൾ അറിയണം. ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ ഖലീഫയോട് വന്ന് പറയുന്നു, എനിക്ക് ഇത്ര മഹർ വേണം, അത് നിയന്ത്രിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ഉമറുൽ ഖത്താബ് തങ്ങളോട്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു പോയതാണെന്ന് ഖലീഫയുടെ മറുപടി. ഇത്രയും വലിയ അവകാശം ലോകത്ത് ഏത് പാർലമെന്റിൽ, ലോകത്തേത് നിയമസഭയിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട മഹറിനെ പരിധി വെക്കാൻ നിങ്ങൾ ആരാണ്? ലോകത്തെ മുഴുവനും ഞെട്ടിത്തെരിപ്പിച്ച ഭരണാധികാരിയോട് ചോദിക്കാൻ അവകാശം കൊടുത്ത മതമാണിത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേവലം ഒരു ഭരണാധികാരിയല്ല, കിസ്ര വിറയ്ക്കും കൈസറും ഞെട്ടുന്നതാ, മുഖൌഖിസിന്റെ കൊട്ടാരത്തിലും ഇടിപ്പടക്കമുയരുന്ന അത്രയും വലിയ ധീരതയുടെ പര്യായമായ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട മഹറിൽ പരിധി വെക്കാൻ നിങ്ങൾ ആര്? അപ്പൊ അധികാരത്തിന്റെ ദണ്ഡ് ഉപയോഗിച്ചില്ല, അപ്പ ശൗര്യത്തിന്റെ തീവ്രത പറഞ്ഞില്ല, വിനയത്തോടെ ക്ഷമാപണം നടത്താൻ ഇസ്ലാമിക ഖിലാഫത്തിന്റെ പീഠത്തിലല്ലാതെ ലോകത്തേത് പാർലമെന്ററി സിസ്റ്റത്തിലാണ് വന്നത് അങ്ങനെ ഒരു നിയമം? നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇസ്ലാം അനുവദിച്ചിട്ടുള്ള നിയമങ്ങളെ അറിയണം. ഇന്ന് ലോകത്തിന്റെ നാനാദിക്കിനും സ്ത്രീപഠനത്തിന്റെ കറകളില്ലാത്ത ഗ്രാമങ്ങളെവിടെ? എന്തുകൊണ്ടാണ് ബലാത്സംഗം എന്ന കേസ് പെണ്ണ് മാത്രം കോടതിയിൽ ഫയൽ ചെയ്യണത്? ഒറ്റപ്പെട്ടവിടെയൊക്കെ ആമ്പിള്ളേരെ പിടിച്ച് പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്നെങ്കിലും സാർവത്രികമായി എന്തുകൊണ്ടാണ് പെണ്ണ് മാത്രം ബലാത്സംഗം ചെയ്യപ്പെടുന്നത്? ആണ് ബലാത്സംഗം ചെയ്യപ്പെടാത്തത്? പ്രകൃതിപരമായി എങ്ങനെ ആയതുകൊണ്ട് ഈ പ്രകൃതിയെ മാറ്റിവെക്കാൻ പറ്റുമോ? ഒത്തുസമ്മതിച്ച് തോന്നിവാസം ചെയ്താലും പിറ്റേന്ന് കോടതിയിൽ വന്ന് ബലാത്സംഗം ചെയ്തു എന്ന് പറയാൻ പെണ്ണിന് നൽകിയ മനസ്സ് അവളുടെ പ്രകൃതിപരമായ വിനയമാണ് അല്ലെങ്കിൽ കുറവാണ്? ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഇത് മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് സംവരണത്തിന്റെയും അധികാര അവസരങ്ങളുടെയും മുമ്പിൽ ഇന്ത്യ മഹാരാജ്യം മാത്രം എടുത്താൽ മതി, ലോകത്തെ വേറെ രാജ്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. നമ്മുടെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഏത് ഗ്രാമമാണ് സ്ത്രീപീഡനത്തിന്റെ ദുരന്തകഥ പറയാനില്ലാത്തത്? വാർഡ് മെമ്പർ ഇല്ലാത്തത് കൊണ്ടാണോ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടത്? പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാത്തത് കൊണ്ടാണോ സ്ത്രീപീഡനമുണ്ടായത്? എം എൽ എ മാരില്ലാത്തത് കൊണ്ടാണോ സ്ത്രീകൾ തിരുവനന്തപുരത്ത് പീഡിപ്പിക്കപ്പെട്ടത്? മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഇല്ലാത്തത് കൊണ്ടാണോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാജധാനിയിൽ എപ്പോഴും പെണ്ണിന്റെ ദൈന്യമായ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് രക്തസാക്ഷികൾ വേണ്ടി വന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്താൻ കഴിയണം. നമുക്കെന്ത് പറയുമ്പോഴും ഇസ്ലാമിന്റെ പരിധിയും ഇസ്ലാമിന്റെ നിയമത്തിന്റെ മഹത്വവും പാലിക്കേണ്ടതുണ്ട്. ആ ഒരു അവകാശമെങ്കിലും വകവെച്ചു കൊടുക്കാൻ കഴിയണം. പ്രാക്ടിക്കലി ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം എന്ന് വിചാരിച്ച മതനിയമം പറയുന്നവരെ ക്രൂശിലേറ്റാൻ നടന്നാൽ, മതത്തിന്റെ കാഴ്ചപ്പാടുകൾ വിളിച്ചു പറയുന്നവരെ താൽക്കാലിക രാഷ്ട്രീയ അധികാര താൽപര്യങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് മതത്തോട് ചെയ്യുന്ന കയ്യേറ്റമാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. കുറെ വ്യഭിചാരികളുണ്ട് എന്ന് വിചാരിച്ച് വ്യഭിചാരം അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ പേരിൽ മതനിയമം പറയുന്നവരെ ക്രൂശിക്കാൻ പറ്റുമോ?
ഇല്ല. മതത്തിന്റെ നിയമങ്ങളെയും ഇസ്ലാമിന്റെ സംഹിതയും ആധികാരികമായി പറയുന്നവരെ താൽക്കാലിക താൽപര്യത്തിന് വേണ്ടി ക്രൂശിലേറ്റാൻ ശ്രമിച്ചാൽ അത് മതത്തിനെതിരെയുള്ള കയ്യേറ്റമാണ്.